ടൈഗർ തന്നെ വേണോ? വേറെ ചെറിയ സാധനങ്ങളൊന്നും മതി പോരെ. എന്നാ ഒരു പ്രാവിനെ വെച്ചാ പോരെ. പ്രാവ് അന്റെ ഒരു കാര്യം ചെയ്യ, ഒരു പൂച്ച വെച്ചാ എളുപ്പമുള്ള സാധനം ആലോചിക്ക. ഒരു പൂച്ച വരയ്ക്കാൻ മതി. രണ്ട് പൂച്ച വരയ്ക്കണം. പൂച്ച ഇങ്ങനെ തങ്കത്തിന് കൊച്ചുമ്പയും തങ്കത്തിന് നോക്കി ഇച്ചുവാണേ ഇങ്ങനെ ഉണ്ടോ? പാല് ഗർഭിണി പൂച്ചയാന്ന് തോന്നുന്നു. ഗർഭിണി പൂച്ച അല്ല, ഇവിടെ പടം വരച്ചോണ്ടിരുന്നാ മതി. നാളത്തെ വീഡിയോ എന്താ? ആളുകളൊക്കെ വെയിറ്റിംഗ് ആണ്. ചാച്ചൗമ്മയുടെ ചാനലിൽ എന്താണ് അടുത്ത വീഡിയോ എന്ന് ചോദിച്ചോണ്ട്. അപ്പൊ പപ്പ ഇങ്ങനെ വീഡിയോ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? ചാച്ച എന്തൊക്കെ ചെയ്യുന്നു, ഉമ്മി എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും അറിയണ്ടേ. ചാച്ച ചെയ്യുന്ന രാവിലെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് പറമ്പിലൊക്കെ പോവുക, ഓരോ പണികൾ ചെയ്യുക. അതൊക്കെ ചെയ്യാനാണെങ്കിൽ അത് നോക്കി കഴിഞ്ഞാൽ കുറെ വീഡിയോ എടുക്കാനുണ്ട്. രാവിലെ ഉമ്മിയോ ഉമ്മിയോ അടുക്കളയിൽ നിന്ന് ഇതിപ്പോ ഇവരിങ്ങനെ ഉള്ള കാരണം അവർക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി 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 വെച്ച്, അതോ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുന്ന ചെറുതായിട്ട് വല്ലതും വെക്കും, അതുമില്ല. കൂടുതൽ ഉണ്ടാക്കി ഉണ്ടാക്കി എന്ന് വെച്ച് വെറുതെ വേസ്റ്റ് ആകില്ല. പിന്നെ വലിയൊരു ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഫ്രിഡ്ജിന്റെ അകത്തോട് കുത്തിക്കേറ്റ് വെച്ചിരിക്കും, ഒരു സാധനം വെക്കാൻ മേലാത്ത രീതിയിൽ. ഒരു കാര്യം ചെയ്താൽ ഫ്രിഡ്ജ് അമ്മേ ഉമ്മയെ കാണാതെ എടുത്താലും ഫ്രിഡ്ജ് ഇവിടെ കൊലപാതകം നടക്കും. കൊലപാതകം അല്ല കുച്ചിമ്പി, ഉമ്മിയുടെ ഫ്രിഡ്ജ് നമുക്ക് കാണിച്ചു കൊടുക്കണോ എല്ലാരെയും? വഴക്കു പറയല്ലേ പപ്പ. പപ്പ ഫ്രിഡ്ജ് കാണിച്ചാലോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോ ഉമ്മി തങ്കക്കൊലുസിനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത് എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുമല്ലോ. അല്ല കൊറച്ചൊക്കെ ഫ്രിഡ്ജ്. കുച്ചുമ്പി അമ്മയ്ക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? കുച്ചുമ്പി അമ്മയോട് ഉമ്മിയോട് പോയി പറയാവോ ഫ്രിഡ്ജ് ഒന്ന് കാണിച്ചു തരാവോ എന്ന്. അവള് നാളത്തെ നിങ്ങളുടെ വീഡിയോ അതാണ്, വാട്സ് ഇൻ ഉമ്മീസ് ഫ്രിഡ്ജ്. അല്ല നമുക്ക് ഉമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കാണാമല്ലോ. എങ്ങനെയാണ് മമ്മി ഫ്രിഡ്ജ് വെച്ചേക്കുന്നത് എന്നുള്ളത് നാട്ടുകാരൊന്ന് കാണട്ടെ. മമ്മിയുടെ ആ അപ്പൊ ചാച്ച കാണിച്ചു തരാനായിട്ട് പോവാണ് ഉമ്മയുടെ ഫ്രിഡ്ജ്. മമ്മി മമ്മി എല്ലാരും ഒന്ന് കാണട്ടെ, നല്ല മമ്മി എന്തെല്ലാം നല്ല സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നാട്ടുമ്പുറത്തെ ഫ്രിഡ്ജ് നന്മകളാൽ സമൃദ്ധം. അതെ കാണട്ടെണ്ട മമ്മി തന്നെ പറഞ്ഞു അതായിരിക്കും നല്ലത്. മാങ്ങാപ്പഴം ഇല്ലേ, അതിന്റെ ജ്യൂസ് ഇന്നലെ അടിച്ചു വെച്ചതാ. ഇതോ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിട്ടാണ്. ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള നല്ല മിച്ചം വന്നതാണ്. അത് എടുത്ത് വെച്ചത് ശർക്കര പാനി, പനങ്കള്ളിന്റെ പാനിയാ. എല്ലാം എടുത്ത് വലിച്ചു വാരി വിട്ടാൽ അങ്ങോട്ട് തന്നെ വെക്കും കേട്ടോ. മമ്മി തന്നെ അപ്പൊ പറഞ്ഞത് അമ്മി എന്തൊക്കെയാണ് മമ്മിയുടെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ എന്നുള്ളത്. ഇത് ഞാൻ തന്നെ നോക്കട്ടെ, ഞാനും ഇതിനെ പുള്ളിക്കാരത്തെയും വെച്ചായിരുന്നു. ഇതൊരു മെഴുക്ക് വരട്ടി വെച്ചത്. ആ കയ്യിലുള്ള തവി ഒന്ന് മാറ്റി വെച്ചാൽ വലിയ വലിയ സൗകര്യമായിരുന്നു. ഇത് നമ്മുടെ
ചാച്ച ഓടുന്ന മെഴുക്ക് വരട്ടിയെ ഓടിയോ ഇത് ഇതൊരു തോരൻ വെച്ച് മിച്ചം വന്നതാണ് കാത്തോരൻ മിച്ചം എന്ന് പറയുന്നത് രണ്ട് ദിവസത്തേക്കുള്ളതുണ്ടല്ലോ അപ്പൊ അമ്മി എത്ര ദിവസത്തേക്കുള്ളതോ ഉണ്ടാക്കുന്നത് അതിപ്പോ പിന്നെ ഞാനും മമ്മിയും ഡയറ്റിലായതുകൊണ്ട് നമ്മള് കഴിക്കുന്നത് അത് മാത്രം കഴിക്കുന്നോണ്ടാണ് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നത് ചിക്കൻ വറക്കാനായിട്ട് വരട്ടി വെച്ചിരിക്കുന്നത് ഒരു സെക്ഷൻ വറുത്തോണ്ടിരിക്കുക തങ്കത്തിന് ഇത് വറുത്തതും തേനും കൂട്ടിയാ തങ്കം കഴിക്കുക ചിക്കൻ ഹണി ചിക്കൻ ഇത് തേങ്ങ ഒരു പിന്നെ നമ്മുടെ രത്നമുള്ളപ്പോ ചരണ്ടിച്ച് വെക്കുന്നതാ തേങ്ങ ദോശമാവ് പിള്ളേർക്ക് കുഞ്ഞു ദോശ ഉണ്ടാക്കാനുള്ള മാവ് ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഇവർക്ക് ഉണ്ണിയപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ഇതാകാൻ വേണ്ടി ഇത് ഇഡ്ഡലിക്കുള്ള മാവ് അപ്പൊ ദോശമാവും ഇഡ്ഡലിമാവും വേറെ വേറെയാണ് പിന്നെ ഇതെല്ലാം അച്ചാറുകളാ കേട്ടോ ഇതായി ജാതിക്ക അച്ചാറ് മാങ്ങ അച്ചാറ് നാരങ്ങ അച്ചാറ് അങ്ങനത്തെ അച്ചാറുകളാണ് ഇത് നെയ്യ് ഇതെല്ലാം അച്ചാറ് ഇത് ഫുള്ള് അച്ചാറുകളാ ഇതെല്ലാം അച്ചാറാ മമ്മിക്ക് മമ്മിയുടെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറയുന്ന അച്ചാർ ഉണ്ടാക്കല ഒരുപാട് അച്ചാറുകൾ ഉണ്ടാക്കും കാന്താരിയും പപ്പയ്ക്ക് കൊളസ്ട്രോൾ ഉണ്ട് അത് കാരണം പിന്നെ ഇത് ഫ്രൂട്ട്സിന്റെ സ്ഥലമാണ് ഇത് ആപ്പിള് ഏത്തപ്പഴം മാതാരങ്ങ പിള്ളേരുടെ ഫ്രൂട്ട്സ് പിന്നെ ഏത്തപ്പഴം ഞാൻ ഇന്നലെ കറുത്ത് അവിടെ ഇരുന്നപ്പോ എടുത്ത് ഇങ്ങോട്ട് വെച്ചതേ ഉള്ളൂ ഇത് ചെറുനാരങ്ങ ഇവിടെ എപ്പോഴും ചെറുനാരങ്ങ ഒക്കെ വേണ്ടതുകൊണ്ടാണ് ഇത് മുഴുവൻ വെജിറ്റബിള് വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് പുറത്തെ വെജിറ്റബിൾ ഇല്ല എല്ലാം അപ്പം അന്നേരം അന്നേരം എടുത്ത് നമ്മൾ കറി വെക്കുമല്ലേ പുറത്തുനിന്ന് അതുകൊണ്ട് പച്ചമുളകും പിന്നെ ഇഞ്ചി പിന്നെ കറിവേപ്പില ഞാൻ നമുക്കിവിടെ കറിവേപ്പ് ഉണ്ട് അതേന്ന് ഞാൻ കൊണ്ടുവന്നു ഇപ്പോഴും കറിവേപ്പ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഇതിലാക്കിയിട്ട് വെക്കും ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും വല്യപ്പന്മാരും വല്യപ്പന്മാരുടെയും കൊച്ചുമക്കളുള്ളപ്പോ മാത്രം പൊറിച്ച് നിറഞ്ഞിരിക്കും അല്ലാത്തപ്പോ വല്യപ്പന്മാര് വല്യപ്പന് കൊടുക്കുന്ന ചോറും ചക്ക കഴിച്ചാണ് നല്ല ചക്ക അതെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പം ഒരു ഇതിനകത്ത് മുഴുവൻ ഫ്രൂട്ട്സും പച്ചക്കറികളും പച്ചക്കറി മുഴുവൻ ഇതിനകത്തും ഫ്രൂട്ട്സ് മുഴുവൻ ഇതിനകത്തും പിന്നെ കറികളെല്ലാം ഇവിടെ മുകളിൽ അച്ചാറുകള് പിന്നെ ഈ കാണുന്ന താഴത്ത് കാണുന്ന മുഴുവൻ ഫ്രീസറാണ് ഫ്രീസറാണ് അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലെ നമ്മുടെ ചക്ക മാങ്ങ മാംഗോ ഐറ്റംസ് ഒക്കെ ഇത് ഫുള്ള് മാംഗോ ഐറ്റംസ് അതിനകത്തെല്ലാം ഇത് മാങ്ങയുടെ ജ്യൂസ് പൾപ്പ് മാത്രം എടുത്ത് വെച്ചിരിക്കുക ഇതിങ്ങനെ കട്ട് ചെയ്ത് മുറിച്ച് പിള്ളേർക്ക് കൊടുക്കും ഇതുണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് അവർക്ക് ഐസ് വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഐസ്ക്രീം വേണം എന്ന് പറയുമ്പോൾ ഈ സൈഡിലുള്ളത് ഇത് മുഴുവൻ ജാമാണ് ഇത് രണ്ട് ജാമ് ഇത് ടൊമാറ്റോ സോസ് ഇത് റോസ് പനിനീർ ഇത് ആപ്പിൾ സിഡർ വിനാഗിറി വിനാഗിറിയോ വിനീഗർ നമ്മള് വിനീഗർ അധികം ഒന്നിനും ഉപയോഗിക്കാറില്ല പക്ഷെ എന്നാലും അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്ന ആപ്പിൾ സിഡർ ഇത് പിന്നെ സോസുകളൊക്കെയാണ് ചില്ലി സോസ് ആ സോസ് സോസ് ഒക്കെയാണ് ഇതെല്ലാം ഇത് ഡേറ്റ്സ് പിള്ളേർക്കുള്ളത് ഇത് ബദാമും പിള്ളേർ ബദാം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും ഇത് നന്നായ സർബത്ത് ഇത് കുറെ മസാലപ്പൊടികളെല്ലാം കൂടെ അതായത് സാമ്പാർ പൊടി ഞാൻ ഇവിടെ ഉണ്ടാക്കുകയാണ് അല്ലാത്ത ചില ചില മസാലപ്പൊടികളില്ല അതെല്ലാം കൂടി ഇതിനകത്തന്ന് സെറ്റാക്കി വെച്ചു ഇത് എസെൻസ് ആണ് രണ്ടു മൂന്ന് എസെൻസ് വേണമെന്ന് മുഖം കഴുകിക്കോ ഒന്ന് വൃത്തിയായി വരും ഈ മുകളിലിരിക്കുന്നത് എസെൻസ് ആണ് അല്ലേ വനില എസെൻസ് അല്ലേ മുകളിലിരിക്കുന്നത് അതെ ഇത് ഏലക്കയുടെ ഇതും അതെ ഇത് ഇത് വനില ഇത് വനിലയുടെ അപ്പൊ ഒരുപാട് സാധനങ്ങൾ കൊള്ളുന്ന ഒരു അയ്യപ്പാസ് ആണ് ഈ ഫ്രിഡ്ജ് അല്ലേ അയ്യപ്പാസ് ഇത് ഈസ്റ്റ് ഈസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലാതെ നമ്മള് ഒന്നും അല്ലെങ്കിൽ ഒരു വീട്ടില് ഒരു ഫ്രിഡ്ജ് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല അത്യാവശ്യമുള്ള സാധനങ്ങൾ സന്തോഷം നാളെ ഒരു ഡാൽഡാഡ് ഇത് മേടിച്ചോണ്ട് വന്നാൽ ഇത് ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല നമ്മളിവിടെ ഉപയോഗിക്കാറില്ല ഞാൻ പിന്നെ ഇങ്ങനെ വെച്ചു എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വന്നാ
ചെയ്തിട്ടില്ല ഈ സകലമാന ഐറ്റംസും ഇതിനകത്തുണ്ട്. ആ ഫ്രീസറും കൂടെ കണ്ടിരുന്ന ആൾക്കാർ ഞെട്ടിയാണ്. സത്യം പറഞ്ഞാൽ ഫ്രീസർ കാണിക്കാം അതല്ല, ഫ്രീസറിനകത്ത് വെക്കാൻ ഇടയില്ലിഞ്ഞ് വെക്കാൻ ചക്ക അരിഞ്ഞ് വെക്കാനുണ്ട്, അരിഞ്ഞ് വെക്കണം കുറച്ച് എന്തായാലും. അപ്പം മമ്മിയുടെ അഭിപ്രായത്തിൽ ഒരു ഫ്രിഡ്ജ്, വീട്ടിലെ ഫ്രിഡ്ജിൽ അത്യാവശ്യമായിട്ട് വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ സംബന്ധിച്ച് ഇവിടെ എപ്പോഴും ഇഡ്ഡലി, ഇഡ്ഡലിയെ ദോശ, പിള്ളേർക്ക് കുട്ടി ദോശ. അതായത് ഞാൻ നാളെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം, ഒരു പൈസയേക്കാൾ ഇച്ചിരി കൂടെ വട്ടത്തിലുള്ള ദോശയാണ് എനിക്ക് കഴിക്കുള്ളൂ. കുഞ്ഞുണ്ണി ദോശ, പുതിയ കണ്ടുപിടുത്തോ ഞങ്ങളുടെ കേട്ടോ. ആ ദോശ എപ്പോഴും ഇവർക്ക് എപ്പോ വേണമെങ്കിലും ചോദിക്കും, ആ സമയത്ത് വേണം. എന്നിട്ട് ദോശമാവ് ഇവിടെ സ്ഥിരം കാണും. പിന്നെ അപ്പത്തിന്റെ മാവ് എപ്പോഴും വട്ടയപ്പം ഇവർക്ക് ആവശ്യമാവും ചില സമയത്ത്. അതിങ്ങനെ കേക്കാന്നും പറഞ്ഞും പല കളറിലാക്കിയിട്ട്, കളർ എന്ന് പറഞ്ഞാൽ ഒന്നില്ലേ ശർക്കരപ്പാനി ഒഴിച്ച് അല്ലെങ്കിൽ പഞ്ചസാര ഇവിടെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ ശകലം കൽക്കണ്ടം പൊടിച്ചിട്ടൊക്കെയാണ് ഞാനൊരു വട്ടയപ്പം പോലെ ഉണ്ടാക്കുന്നത്. അത് കേക്കാന്നും പറഞ്ഞാൽ മുറിക്കുന്നത് ഇപ്പൊ കേക്ക് ഇല്ലാത്ത അവസരമല്ലേ. പിന്നെ അങ്ങനെ കേക്ക് അങ്ങനത്തെ വലിയ അധികം ഐറ്റംസ് ഒന്നും ഇവർക്ക് കൊടുക്കാറില്ലാത്തതുകൊണ്ട് ആ മാവ് എപ്പോഴും കാണും. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നത് അച്ചാറുകള് എപ്പോഴും കാണും. അതെന്താണോ പുറത്ത് അച്ചാറ് വെക്കാം, പക്ഷെ ഞാൻ പുറത്ത് ഉള്ള സത്യം പറയല്ല, ഞാൻ പുറത്ത് എപ്പോ അച്ചാറ് വെച്ചാലും അത് പൂത്തു പോകും. എനിക്ക് ശരിക്കും എന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഇത്രയും പറമ്പുകളുള്ള ഏത് സാധനം എടുത്താലും അച്ചാറാണ്. അതുകൊണ്ടാണ് പിന്നെ പിന്നെ പൂക്കാതെ അച്ചാറിട്ട് വെക്കാൻ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ ഞാൻ വെച്ചിട്ടൊന്നും ശരിയാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും, അത് കുറച്ചേ വെക്കുന്നുള്ളൂ. സോസുകളില്ലേ, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, ഇതൊക്കെ സോയാ സോസ്, ഇതൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് വല്ലപ്പോഴും. അപ്പൊ അതിന് ഞാൻ ഇതിവിടെ സ്ഥിരം എപ്പോഴും കാണും. പിന്നെ ജാമ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ കാണും. പിന്നെ പിന്നെ സ്ഥിരം വെക്കുന്ന ഇതൊക്കെയാണ്, വലിയ എസൻസ് ഒക്കെയാണ് ഞാൻ വെക്കാൻ. മാമ്പഴത്തിന്റെ കാലമായതുകൊണ്ട് ഞാൻ മാമ്പഴം വെച്ചിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ചക്ക തീരാറാകുന്ന മുമ്പിനായിട്ട് ചക്ക അരിഞ്ഞ് നിറച്ച് വെക്കും. ഞാനൊരു സംശയം ചോദിച്ചോടെ, നമ്മൾ ഈ സ്റ്റീൽ പാത്രങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെക്കൂ? ഇപ്പൊ ഇതിനകത്ത് കൊറേ സ്റ്റീൽ പാത്രങ്ങൾ മമ്മി വെച്ചിട്ടുണ്ട്. എല്ലാരും ദോശമാവ് വെക്കുന്ന സ്റ്റീൽ പാത്രത്തിലല്ലേ കൂടുതലും? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളു. സ്റ്റീൽ പാത്രം ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്, ഇനി മറ്റുള്ളവർ വെക്കുമോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ വെക്കും, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരട്ടെ. വെക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ. അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങള്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ പറഞ്ഞാൽ നമ്മളിവിടെ സ്ഥിരം താമസം ഒന്നും അല്ല, ഇടയ്ക്ക് വന്ന് ഇത് നിന്ന്. അപ്പൊ അങ്ങനെ കുറെ പാത്രങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് അതെടുത്ത് ഞാൻ ഇതിനകത്തൊക്കെ അങ്ങ് വെച്ചു എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ പ്ലാസ്റ്റിക് വെച്ചാലും പ്രശ്നമുണ്ട്, പക്ഷെ ഇതൊന്നും ചൂടുള്ള സാധനങ്ങളല്ല ഞാൻ പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്നതൊക്കെ. എല്ലാം തണുത്തിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുപ്പിപാത്രങ്ങൾ, ഇതൊക്കെ കുപ്പിപാത്രങ്ങളാണ്, അതും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ഫ്രിഡ്ജിനകം കണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് നല്ലതുണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയുക. എന്തൊക്കെയാണ് ചീത്തയായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തരണം. എന്തൊക്കെയാണ് മാറ്റേണ്ടത്, ഏതൊക്കെ പാത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന കുഴപ്പങ്ങളുള്ളതും അല്ലാത്തതും ഒക്കെ പറഞ്ഞു തരണം. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതും ഫ്രിഡ്ജിന്റെ അകത്ത് നല്ല സ്മെല് വരുന്നതും ഒക്കെയുള്ള ആൾക്കാർക്ക് വ്യൂവേഴ്സിനൊക്കെ അറിയാൻ പറ്റും. എന്തൊക്കെയാണ് മാറ്റങ്ങൾ ചെയ്യേണ്ടത്, മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തൊക്കെ വെച്ചാൽ അതിനകത്ത് നല്ല നല്ല സ്മെല്. മറ്റൊരു വീട്ടിൽ ചെന്ന് നമ്മളെ ബെങ്കന്മാരുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ അനിയന്മാരെ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചെല്ലുമ്പോ പപ്പയ്ക്ക് ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഇതെല്ലാരും കാണുന്ന വീഡിയോ പപ്പാ. അപ്പൊ ചേച്ചിമാരോട് നല്ല കരുതുന്നുണ്ട്, അവരുടെ ഫ്രിഡ്ജിനൊന്നും ഒരു കുഴപ്പമില്ല. ഇന്ന് ചുമ്മാ അവരുടെ തലയിലോട്ട് വെച്ചതാ, അവരൊക്കെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ, ഇതിനേക്കാൾ അടിപൊളി ക്ലീൻ ആയിട്ടായിരിക്കുന്നെ. ഞാനേ ഉള്ളു, പിന്നെ കിട്ടുന്നതെല്ലാം ഇവിടെ ആവുമ്പോ പല സാധനങ്ങളല്ലേ കിട്ടുന്നെ, ചക്ക, മാങ്ങ, തേങ്ങ, അത് ഇതെല്ലാം ഇവിടെ വരച്ചു വരി വെക്കുന്നെ. മമ്മിയുടെ ഒരു നിലവറ, സീ നിലവറ തുറന്നാണ് ഇപ്പൊ നമ്മള് കണ്ടത്. അപ്പം അത് തുറന്ന് കണ്ടു, അല്ല ഇത് സീ നിലവറ തുറക്കാൻ കിടക്കുന്നുണ്ട്. എയും ബിയും തുറന്നു. അപ്പം
ഈ നിലവറ തുറന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതന്നെ അപ്പം നിങ്ങള് നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് അതനുസരിച്ച് ഓരോ വീഡിയോയും ചെയ്യുന്നതായിരിക്കും.